Namaskaram. Anupamida Kunyinte Vivada Vishayam Niyamasabhayilum. Anupamiyudeythu ennu karuthunna kunyine Datta nalkiyathu എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ശിശുക്ഷേമ സമിതിയിൽ ലഭിക്കുന്ന കുഞ്ഞിനെ 30 ദിവസം കഴിഞ്ഞ് ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിൽ ദത്ത് നൽകാമെന്നതാണ് ചട്ടം. ഇത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷം നൽകിയ അടിയന്തരപ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാം നിയമപരമായിട്ടാണ് നടന്നിട്ടുള്ളത്. ഒക്ടോബർ 23ന് 2 കുഞ്ഞുങ്ങളെ ലഭിച്ചു. അത് കൃത്യമായി ശിശുക്ഷേമ സമിതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിച്ച് 30 ദിവസം കഴിഞ്ഞ് ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിൽ ദത്ത് നൽകാം. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടാണ് ദത്ത് നൽകിയത് എന്നും ഒരു കുഞ്ഞിനെ രാത്രിയും ഒരു കുഞ്ഞിനെ പകലുമാണ് ലഭിച്ചത് എന്നും മന്ത്രി പറഞ്ഞു. ഒക്ടോബർ 23ന് ലഭിച്ച ഒരു കുഞ്ഞിന്റെ DNA പരിശോധനയിൽ അത് അനുപമയുടെ കുഞ്ഞല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കുഞ്ഞിനെയാണ് നടപടിക്രമങ്ങൾ പാലിച്ച് ആന്ധ്രയിലെ ദമ്പതികൾക്ക് ദത്ത് നൽകിയത്. ഈ കുഞ്ഞ് ഇപ്പോഴും അനുപമയുടേതാണോ എന്ന് അറിയില്ല. അമ്മ തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചതായി കണക്കാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനിതാ ശിശുക്ഷേമ സമിതി സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കേസ് നടപടികൾ കോടതിയിൽ പുരോഗമിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുമായിരുന്നു മന്ത്രി നിയമസഭയിൽ എടുത്ത നിലപാട്. അതേസമയം ഇത് കേരളം കണ്ട ഏറ്റവും ഹീനകരമായ കുറ്റകൃത്യമെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കെ രമയുടെ വാദം. കെവിന്റെ കേസിന് സമാനമായ ദുരഭിമാന കേസായിട്ടാണ് ഇത് കണക്കാക്കേണ്ടത്. കുഞ്ഞിനെ അമ്മയിൽ നിന്ന് എടുത്തു മാറ്റുകയായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ടും കേസ് എടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി ഇഷ്ടംപോലെ വിഹരിക്കുകയാണ് ഇവിടെ. അവരുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഭരണ സംവിധാനം നട്ടല് വളഞ്ഞു നിൽക്കുന്നു. 6 മാസം കഴിഞ്ഞിട്ടും കേസിൽ FIR പോലും ഇട്ടിട്ടില്ല എന്നത് കേരളത്തിന് തന്നെ നാണക്കേടാണ്. എന്നിട്ട് സർക്കാർ ഇപ്പോൾ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങനെ സാധാരണക്കാരന് നീതി ലഭിക്കുമെന്നാണ് അറിയേണ്ടത് എന്നും കെ രമ ചോദിച്ചു. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ 10 മിനിറ്റ് സമയമാണ് സ്പീക്കർ അനുവദിച്ചത്. അവതരണം 11 മിനിറ്റ് ആയപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇതേ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് എത്തി. ഇത് സങ്കീർണമായ നിയമപ്രശ്നങ്ങളും വൈകാരികമായ പ്രശ്നങ്ങളും അടങ്ങിയ വിഷയമായതുകൊണ്ട് തന്നെ സഭാതലത്തിൽ ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല എന്ന ആമുഖത്തോടുകൂടിയാണ് സ്പീക്കർ നോട്ടീസിന് അനുമതി നൽകിയത്. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്തു. അതേസമയം ഷിജു ഖാന്റെയോ മറ്റ് നേതാക്കളുടെയോ ഇടപെടലിൽ യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന വിലയിരുത്തലിലേക്ക് CPM എത്തുന്നുണ്ട്. ഷിജു ഖാന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് ആനാവൂർ നാഗപ്പനാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് CPMനെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് ഷിജു ഖാനെ സംരക്ഷിക്കാൻ CPMന് സാധിക്കുന്നത് എന്ന് അനുപമയും ചോദിച്ചു. സർ, ഓഗസ്റ്റ് 11ന് കുഞ്ഞിനെ തിരക്കി അനുപമ ശിശുക്ഷേമ സമിതിയിൽ എത്തിയെങ്കിലും കണ്ടത് മറ്റൊരു കുഞ്ഞിനെ. കുഞ്ഞിന്റെ DNA പരിശോധന നടത്താൻ CWCക്ക് അപേക്ഷ നൽകുന്നു. തുടർന്ന് സെപ്റ്റംബർ 30ന് DNA പരിശോധന നടത്തുകയും ഒക്ടോബർ 7ന് പരിശോധന ഫലം വന്നപ്പോൾ സമിതിയിൽ കണ്ട കുഞ്ഞ് അനുപമയുടേതല്ലെന്ന് തെളിയുകയുമാണ്. ഇതിനെ തുടർന്ന് ഒക്ടോബർ 15 പരാതിയുമായി അനുപമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. ഇതിനുശേഷം ഒക്ടോബർ 18ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഒക്ടോബർ 21ന് കുറച്ച് 2 ദിവസങ്ങൾക്ക്